കൊച്ചി കിടക്കമ്പലത്ത് വിളക്കണക്കൽ സമരത്തിനിടയിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ 2020 പ്രവർത്തകൻ ദീപു മരിച്ചു. സമരത്തിനിടയിലുള്ള തർക്കത്തിൽ സിപിഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ദീപു ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ 4 സിപിഎം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി രാഗിൻ ചേരുകയാണ്. രാഗിൻ, രാഗിൻ ആശുപത്രിയിലാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ഞാനിപ്പോൾ ആശുപത്രിയിലാണുള്ളത്. രാജഗിരി ആശുപത്രിയിലാണ് ഈ ദീപിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ 2020 പ്രവർത്തകരടക്കം 4 ദിവസം കിടക്കട്ടെ എന്ന് ഇന്ന് വന്നപ്പോ പറയാ തീർന്നെന്ന്. ഇത് നമ്മൾ അറിയില്ല. ഇവിടെ ഉള്ള ചാനലുകാരെ ആദ്യം പറഞ്ഞ ചാനലിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇത് ഗൂഢാലോചന അറിഞ്ഞല്ലേ ഇവിടെ ഒരു പാവ എസ് യുവാവല്ലേ, ഒരു സാധു കുടുംബത്തിലെ ഒരു കാരണമായ രണ്ട് പേര് മാത്രം പ്രവർത്തിച്ചായിരുന്ന എന്റെ സഹോദരന പോയത് അറിയോ നിങ്ങക്ക്? എം എൽ എ അവിടെ കയറി ഒരു വീട്ടിൽ കയറി ഇരിക്കണ്ടായി. സുഖം പറഞ്ഞ ആളുടെ വീട്ടില് അനിൽകുമാർ എം എൽ എ ഒക്കെ കൂടി എന്നിട്ട് പറഞ്ഞു വിട്ടിട്ട് കൊച്ചിനെ കോളത്തിലാക്കിട്ട് ഇപ്പൊ ലിവർ സിറോസിസ്. ഓർത്തോ എന്റെ മുമ്പിലേക്ക് വരാൻ പറ എം എൽ എ അടുത്ത് ഞാൻ പറയുന്നു പയ്യനെ പാവപ്പെട്ട് ഒരേ ആളുടെ മെക്കിട്ട് പോലും കയറാത്ത പയ്യനെ തല്ലി എന്നിട്ട് ഇവര് മൂന്ന് ദിവസം കടത്തി. തീർച്ചയായിട്ടും ഇവര് എം എൽ എ പറയുന്നത് മുഴുവനായിട്ട് പ്രവർത്തിച്ച എം എൽ എയുടെ കരങ്ങളെ ഞങ്ങളടുത്തും അറിയോ നിങ്ങക്ക് എന്ത് കാര്യത്തിലെ രാഷ്ട്രീയം വേണം? രാഷ്ട്രീയം വേണ്ട അതൊന്നും ഞാൻ പറയല്ല. ഇങ്ങനത്തെ രാഷ്ട്രീയമാണോ വേണ്ടേ? അവന്റെ സ്വന്തക്കാരോട് നിക്കണ്ട് ചോദിച്ചു നോക്കേ. ലിവർ സിറോസിസിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചോണ്ടോ? ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടോ എന്ന് ചോദിച്ചു നോക്കേ. ഇപ്പൊ എന്നിട്ട് ഒരു ലിവർ സിറോസിസ് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കൊന്നോളിയെന്ന് പറഞ്ഞേക്കണേ. നാളെ ചെലപ്പോ നിങ്ങൾ എന്റെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുക്കാനും വരും. ഉറപ്പാ കാര്യം. 2020 പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സിപിഎം പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് 2020യുടെ ആരോപണം. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അതായത് 2020 ഭരിക്കുന്ന കുന്നത്തുനാട്, ഐക്കരനാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകൾ, ഈ 4 പഞ്ചായത്തിലെ LED ബൾബ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് MLA തടസ്സം നിന്നെന്നാണ് 2020യുടെ ആരോപണം. ഇതേ തുടർന്നായിരുന്നു അന്ന് വിളക്കണക്കൽ സമരം നടത്തിയത്. 7 മുതൽ 7:30 വരെയായിരുന്നു സമരം. ഈ സമരത്തിനിടയിലാണ് സംഘർഷമുണ്ടായതായി പറയുന്നത്. തുടർന്ന് ഈ ദീപുവിനെ അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ആന്തരിക രക്തസ്രാവവും മറ്റും ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് 12:05 മരണം ഡിക്ലെയർ ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. മൃതദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പ്രത്യേക ടീമിനെ വെച്ച് നടത്തണമെന്നൊരു ആവശ്യമാണ് 2020 പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം 2020യുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവത്തിൽ 4 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
മറ്റ് നടപടിക്രമങ്ങളും പോലീസുമായി ബന്ധപ്പെട്ട് നടത്തി. എന്തായാലും ഇപ്പോൾ ഇന്ന് ആണ് ഉച്ചയ്ക്ക് 12:05 കൂടി മരണം ഡിക്ലെയർ ചെയ്തത്. വൈകാരികമായ പ്രതികരണമാണ് ആശുപത്രിയിൽ ഉണ്ടായത്. 2020 പ്രവർത്തകരുടെ പ്രതികരണമാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. ദീപുവിന്റെ